അരൂർ മുതൽ അഴീക്കൽ വരെ 72 കിലോമീറ്റർ ഉണ്ട് ജില്ലയുടെ തീരമേഖല. അവിടുത്തെ പകുതിയോളം മനുഷ്യരുടെ ജീവിതവും കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വലിയ വളങ്ങൾ കയറത്തില്ല, അതിന്റെ മുഖത്തിന് മണ്ണ് അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ മണ്ണ് ട്രെച്ച് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ അതിനകത്ത് വലിയ വളങ്ങളും ബോട്ടുകളും കയറത്തുള്ളൂ. ഇപ്പം ബോട്ടുകൾ ഇപ്പം തന്നെ ഉണ്ടല്ലേ, വല്ലായിരം വളം മാത്രം പുറത്തിട്ടിട്ട് ക്യാറുള്ളകത്ത് കയറുകയാണ്. അവിടെ നിന്ന് പറഞ്ഞാൽ ഒരു 3-4 താഴ്ചയുള്ളൂ. ഇറക്ക സമയമായിരുന്ന വള്ളങ്ങൾ ഉറക്കുക, ലോഡ് മീനുമായിട്ട് വരുന്ന വള്ളങ്ങളെല്ലാം ഉറക്കുകയാണ്. ആ വള്ളങ്ങളിൻ്റെ അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. മുതലപ്പൊഴിയിലെ പോലെ അപകടങ്ങൾ ഉണ്ടാകാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. വർഷത്തിന്റെ പകുതിയോളം ദിവസങ്ങളിലും കടൽ കയറുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ആലപ്പുഴ ജില്ലയിൽ. വർഷത്തിൽ ഒരു 6 മാസവും കടൽക്ഷോഭം. ഈ പുലിമുട്ടിടാന്ന് പറഞ്ഞാൽ അവർ മുട്ടിടാൻ കൊണ്ട് 43 കോടി രൂപ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് അവിടം വരെ 43 കോടി രൂപക്ക് പാസ്സായതാണ്. ഇതുപോലെ ഈ മെട്രോയുടെ കല്ല് കൊണ്ടുവന്ന് ഇറക്കിയിടുക, അല്ലാതെ എന്ത് വേറൊന്നും നോക്കുന്ന ചെയ്യുന്നില്ല. കടലിൽ ഇതിലിട്ട് മണിയെന്ന് പറയാൻ സാധനമില്ല. നമ്മുടെ വീട്ടിലെ കൊടുക്കണം കറണ്ടില്ല, നമ്മളൊന്നും വെള്ളം പച്ചവെള്ളം കുടിച്ചില്ലാലും ശരി 5000 രൂപ വാട കൊടുക്കണം. കറണ്ട് കയറി കിടക്കണം, നമ്മുടെ നമ്മൾ കിട്ടിപ്പോയി കിട്ടിയാൽ നമ്മുടെ ജീവിതം നടന്നത്. ജനങ്ങൾ ഇത്രയായിട്ടും നമ്മളത് പഠിക്കുന്നില്ല. ഇത്രയും ഭാവത്തിനുള്ള മത്സ്യത്തിനാണ് എത്രയോ വീടുകൾ പോകുന്ന അറിയില്ല. ഇത്രയോ വീടുകൾ എത്രയോ കിലോമീറ്ററുകൾ എപ്പുറം ഉണ്ടായിരുന്നു വീട്. ഒന്നുമില്ല, എല്ലാം പോയി. ഒരു 5 കിലോമീറ്റർ നടക്കാതെ നമുക്ക് പഠിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യമുള്ള സ്ഥലമായിരുന്നു. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡുകളുടെ നിർമ്മാണവും ഇഴയുകയാണ്. മലയാളിയായ മന്ത്രിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.